ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ഈ നിലയിൽ കൂടി വരുവാൻ നമുക്ക് റെഡിയായതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയം എല്ലാവരുടെ ഓർമ്മയിലുണ്ട്, അതെപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയം സഭ എന്നുള്ളത് ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യർക്ക് മർമ്മമായി മറച്ചു വെച്ചിരുന്ന ഒരു വിഷയമാണ്. കൃപായുഗത്തിന് മുമ്പുള്ള ഒരു തലമുറയിലും സഭയെക്കുറിച്ച് യാതൊരു നിലയിലുള്ള വെളിപ്പാടുകളും ദൈവം നൽകിയിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പലരും സമാഗമന കൂടാരത്തിലും ശലോമോനിലും ശൂലമിലും ഒക്കെ സഭയെയും ക്രിസ്തുവിനെയും കാണുന്നുണ്ട്. തിരുവചന പ്രകാരം അത് തെറ്റാണ്, വചനവിരുദ്ധമായ ഉപദേശമാണ്. പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ തെറ്റ് ശരിയാണെന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ പ്രശ്നമാണ്, ദൈവാത്മാവിന്റെ പ്രശ്നമല്ല, ദൈവവചനത്തിന്റെ പ്രശ്നവുമല്ല. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും, ഓൾ ഏജസ് ആൻഡ് ഓൾ ജനറേഷൻസ്, എല്ലാ കാലഘട്ടങ്ങളും, കൃപായുഗത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ സഭ എന്നത് ഒരു മാർമിക വിഷയമാണ്. ദൈവിക പദ്ധതിയിലുണ്ട്, എന്നാൽ ആ ദൈവിക പദ്ധതിയിൽ അനാദികാലം മുതൽ അത് മറഞ്ഞു കിടന്നു എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതുകൊണ്ട് ദൈവവചനത്തെ വസ്തുനിഷ്ഠമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ വൈകാരിക വിസ്ഫോടനത്തിന് പിന്നാലെ പോയി പഴയ നിയമത്തിൽ പോയി സഭയെ കണ്ടെത്തരുത്. കയ്യിൽ തോന്നുന്നതെല്ലാം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നതെല്ലാം, പണ്ട് പറയുന്നുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല, സ്നേഹം എവിടെ കണ്ടാലും ഉടനെ കർത്താവും സഭയും അന്ന് ചിന്തിക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ദൈവവചനം അനുവദിക്കുന്ന നിലയിൽ വേണം ആ വിഷയം പഠിക്കുവാൻ. നിഴലും പൊരുളും എന്നുള്ള വിഷയവും അതിനോട് ചേർന്ന് വരണം. നിഴലായിട്ടുള്ള വിഷയം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്, പുതിയ നിയമത്തിന്റെ ഏതെങ്കിലും വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ അതിന്റെ പൂർത്തീകരണം, നിഴൽ നിറവേറെ കഴിയുമ്പോൾ ഇന്നതാണ് ആ നിഴൽ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ അങ്ങനെ വ്യാഖ്യാനിക്കാവൂ. ആര് വ്യാഖ്യാനിച്ചു, ഏത് ശ്രേഷ്ഠൻ വ്യാഖ്യാനിച്ചു എന്നുള്ളതല്ല, ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളതാണ് മുഖ്യ വിഷയം. ആ മുഖ്യ വിഷയത്തിൽ നിന്ന് വേർപെട്ട സമൂഹം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ വേർപെട്ടു പോയതിൻ്റെ ഭവിഷ്യത്തുകളാണ് എല്ലാ രംഗത്തും നമ്മൾ കണ്ടുവരുന്നത്. ദൈവസഭയിൽ നാം ആദ്യത്തെ ക്ലാസ്സിൽ ഓർത്ത വിഷയം, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭയിൽ ഒരു വിശ്വാസി എങ്ങനെ നടക്കണം എന്നറിയേണ്ടതിനു വേണ്ടിയാണ് പാസ്റ്റർ ലെപ്പിസെൽസ് തിമത്യോസിന് പൗലോസ് മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തിരിക്കുന്നത്. നാമും സഭയിൽ അംഗങ്ങളായി ഇന്നത്തെ കാലത്ത് ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് നാം ആയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും കർത്താവിന്റെ സഭയുടെ ശരീരമാകുന്ന സഭയിൽ നാം ഉൾപ്പെട്ടു നിൽക്കുമ്പോൾ അതിനുള്ളിൽ യോഗ്യമായ നിലയിൽ നടക്കണമെങ്കിൽ, പെരുമാറണമെങ്കിൽ വചനത്തെ യഥാവിധി പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആ വിഷയം നമ്മൾ വിട്ടുപോകരുത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വം, സുവിശേഷകന്മാരുടെയോ മൂപ്പന്മാരുടെയോ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ഉത്തരവാദിത്വമാണ് ദൈവവചനം പരിശോധിച്ച് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ സഭ എന്നുള്ള വിഷയത്തിലെ എല്ലാ വിഷയങ്ങളും നമ്മൾക്ക് കാണാപ്പാടം അറിയാവുന്നതും നമ്മൾക്ക് വളരെ സുപരിചിതവും നമ്മളെല്ലാവരും തന്നെ കൈകാര്യം ചെയ്യുന്നതുമായ വിഷയമാണ്. അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പഠിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വിഷയങ്ങൾ, ഇന്ന് വിശ്വാസ സ്നാനം എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മിക്കവരും തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാ കൂട്ടായ്മയിൽ വർഷങ്ങളായിട്ട് ഉള്ള വ്യക്തികളാണ്. വിവിധ കൂട്ടായ്മയിലാണ് രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ നാം പ്രായോഗിക തലത്തിൽ എത്രത്തോളം ഈ സ്നാനത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്നാനത്തിന്റെ പ്രാധാന്യം വിട്ടുപോകാതെ നമ്മൾ പിന്തുടരുന്നുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പഠനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അനുവർത്തിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനമാണ്. സഭയ്ക്ക് രണ്ട് അനുഷ്ഠാനമാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് സ്നാനവും മറ്റൊന്ന് കർത്തൃമേശി. അപ്പോൾ ഇത് രണ്ട് കൂദാശകളല്ല, ഇത് രണ്ട് അനുഷ്ഠാനങ്ങളാണ്. നമ്മൾ അനുവർത്തിച്ചു പോരേണ്ടതിനു വേണ്ടി ദൈവം തന്നിരിക്കുന്ന രണ്ട് അനുഷ്ഠാനങ്ങളാണ് ഇവ രണ്ടും. അതിൽ വിശ്വാസ സ്നാനം എന്നുള്ള വിഷയം, കർത്തൃമേശി എന്നുള്ള വിഷയവും വളരെ പ്രായോഗിക പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. തിയററ്റിക്കലായിട്ട് നമ്മൾ കർത്താവിന്റെ
മരണത്തോട് അനുരൂപമാകുവാനായിട്ട് സ്നാനപ്പെടുന്നു എന്ന് നമുക്ക് അറിയാം. നമുക്കറിയാവുന്ന വിഷയമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. അതിനാൽ എത്രത്തോളം പ്രായോഗിക തലത്തിൽ ഈ വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയകരമായി തീരത്തുള്ളൂ. അതുകൊണ്ട് ആ നിലയിലാണ് നമ്മുടെ പഠനം മുമ്പോട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്, അതിപ്പോ ചിലർക്കൊരു ബോറിംഗ് തോന്നാം, ആവർത്തന വിരസത അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയം കാണാത്തതിന്റെ പരിണത ഫലങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് സ്നാനത്തോടുള്ള ബന്ധത്തിൽ പഠിച്ച വിഷയങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീബൈൻഡ് ചെയ്ത് ഒന്ന് പുനർ വിശകലനം ചെയ്ത് മുമ്പോട്ട് പോകാം. ഈ പഠന സഭാശാസ്ത്രം അല്ലെങ്കിൽ സഭ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ഈ വിഷയം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നാണ് സ്നാനം. രക്ഷയ്ക്ക് സ്നാനം ആവശ്യമില്ല, എന്നാൽ സ്നാനപ്പെട്ട ഒരു വ്യക്തി ഒഴിവാക്കാതെ അനുഷ്ഠിക്കേണ്ട ഒരു അനുഷ്ഠാനമാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്, ഇതൊരു പ്രസംഗമല്ല, ഇതൊരു ബൈബിൾ ക്ലാസ് ആണ്. അതുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും പഠിക്കുവാനും വ്യക്തിപരമായിട്ട് ആ വിഷയം മനസ്സിലാക്കുവാനും വിശകലനം ചെയ്യാനും ഒക്കെ ഉതകുന്ന നിലയിൽ ഔട്ട്ലൈൻ ആയിട്ടും പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ തരുന്നത്. അത് നിങ്ങളുടെ വ്യക്തിപരമായ പഠനത്തിനും നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ അത് ഉപകാരപ്പെടും. ഒന്നാമത് നമ്മൾ സ്നാനത്തിന്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ടാണ് സ്നാനം ആവശ്യമായിട്ടിരിക്കുന്നത്? ഇന്ന് പല ക്രിസ്തീയ സഭകളിൽ തന്നെ ചില സഭകൾ ശിശു സ്നാനം കൊടുക്കുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചിലർ കൊടിക്കീഴിൽ സ്നാനം ഏൽക്കുന്നുണ്ട്. നമുക്കറിയാം രക്ഷാസൈന്യം അല്ലെങ്കിൽ സാൽവേഷൻ ആർമി, അവർ കൊടിക്കീഴിലാണ് സ്നാനം ഏൽക്കുന്നത്. വേറെ ഒരു കൂട്ടം ക്രിസ്ത്യാനികളുണ്ട്, അവര് പറയുന്നത് സ്നാനം മനസ്സിൽ മതി, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നു വേണ്ട, മനസ്സിൽ അങ്ങ് സ്നാനപ്പെട്ടതായിട്ട് ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഓരോ ഇൻഡിപെൻഡന്റ് ചർച്ചസ്, ക്രിസ്തീയ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് വരുന്ന അനേകം നവീന സഭകൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര സഭകളുടെ പലവിധ സ്വതന്ത്ര ഉപദേശമാണിത്. അതിനെ ഖണ്ഡിക്കലല്ല എന്റെ ഇപ്പോഴത്തെ ദൗത്യം. ദൈവവചനം എന്തു പറയുന്നു സ്നാനത്തെ കുറിച്ച്, അല്ല സ്നാനത്തിന്റെ ആവശ്യകത, എന്തുകൊണ്ടാണ് സ്നാനം ആവശ്യമായിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ, നമുക്ക് വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഇറ്റ് ഇസ് എ കമാൻഡ് ഓഫ് ദ ലോർഡ്, ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. നാം സ്നാനമേൽക്കുന്നതിന്റെ ഒന്നാമത്തെ വിഷയം ഇത് കർത്താവിന്റെ കൽപ്പനയാണ് എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 28 അധ്യായം 19-20 നമുക്ക് വാക്യം അറിയാം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്നാനപ്പെടണം അല്ലെങ്കിൽ സ്നാനപ്പെടുത്തണം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്. കർത്താവിന്റെ കൽപ്പന ആയതുകൊണ്ട് നമ്മൾ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒന്നാമത്തെ വിഷയം അത്. ഇതിന്റെ പ്രായോഗിക പ്രാധാന്യത്തിലേക്ക് നമ്മൾ പിന്നാലെ, ഞാൻ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു വരുന്നത് നിങ്ങൾ പഠനത്തിന് സൗകര്യത്തിന് വേണ്ടിയാണ്. ഈ വിഷയം നമ്മൾ നമ്മുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും വിശകലനം ചെയ്യും. സ്നാനപ്പെട്ടു, ഒരിക്കലും സ്നാനപ്പെട്ടു, സ്നാനം ഒരിക്കലേ ഉള്ളൂ, പിന്നെ സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഈ സ്നാനപ്പെടലിൽ നാം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ മറന്നു പോകാതെ നമ്മൾ പാലിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ വിഷയം, ഇത് കർത്താവിന്റെ കൽപ്പനയോടുള്ള അനുസരണമായിട്ടാണ് ഞാൻ സ്നാനപ്പെടുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, ഇത് കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് സ്നാനപ്പെടണം എന്നുള്ളത്. കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്, മോഡൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോർഡ്. ആദ്യത്തേത് ഇറ്റ് ഇസ് എ കമാൻഡ് ഓഫ് ദ ലോർഡ്, സെക്കൻഡ് വൺ ഇറ്റ് ഇസ് എ മോഡൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ലോർഡ്. മത്തായി സുവിശേഷം 3:13-17. കർത്താവ് നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു പോയി എന്ന് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് കഷ്ടതയോടുള്ള ബന്ധത്തിലാണ്, എന്നാൽ എല്ലാ നിലയിലും കർത്താവ് നമ്മൾക്ക് മാതൃകയാണ് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട്, അപ്പോസ്തോലന്മാർ വിശ്വാസികളെ സ്നാനപ്പെടുത്തിയിരുന്നു. സ്നാനം ഒരാവശ്യമാണ് എന്ന് അപ്പോസ്തോലന്മാർ വിശ്വാസികളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് അത് ഉറപ്പാക്കി. അതാണ് ആ വിഷയം. അപ്പോസ്തോലന്മാർ വിശ്വാസികളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് സ്നാനം ആവശ്യമാണെന്ന് ഉറപ്പാക്കി. അപ്പോസ്തല പ്രവൃത്തി 2:37-40.
അടുത്തതായിട്ട് ആദിമ വിശ്വാസികൾ സ്നാനം ഏറ്റുകൊണ്ട് മാതൃക കാണിച്ചു. ആദിമ വിശ്വാസികൾ സ്നാനം ഏറ്റുകൊണ്ട് മാതൃക കാണിച്ചു. ഏർലി ബിലീവേഴ്സ് പ്രാക്ടീസ് ഡിറ്റ്. അപ്പോസ്തല പ്രവൃത്തി 2 ആ റെഫറൻസ് തന്നെയാണ്. സ്നാനപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലന്മാർ മാതൃക കാണിച്ചു, സ്നാനം ഏറ്റുകൊണ്ട് വിശ്വാസികൾ അതിനോടുള്ള വിധേയത്വം കാണിച്ചു. അപ്പൊ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ സുവിശേഷത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് സ്നാനം എന്നുള്ളത്. അപ്പോൾ ആ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച പോയിന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർപ്പിച്ച വിഷയം അപ്പോസ്തലനായ പൗലോസിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ്, സഭ എന്നുള്ള മർമ്മവും സഭയുടെ പെരുമാറ്റ ചട്ടങ്ങളും പൗലോസിനാണ്, പൗലോസ് മുഖാന്തരമാണ് പ്രധാനമായും പത്രോസ് അപ്പോസ്തലനോടൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ മേജറായിട്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള സുപ്രധാന ഉപദേശങ്ങളെല്ലാം അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം 13 ലേഖനങ്ങളിലൂടെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്, പൗലോസിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നാനം നൽകുന്ന എന്താണ് സ്നാനത്തിലെ ഉള്ളടക്കം, അതിന്റെ സന്ദേശം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. റോമാ ലേഖനം 6 അതിന്റെ 1 ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. പ്രാധാന്യം മുഴുവനായിട്ടും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയം നമ്മൾ വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്നുള്ള വിഷയം, അത് കർത്താവിന്റെ കൽപ്പനയാണ്. അപ്പോസ്തലന്മാർ സ്നാനം പെടുത്തി, അത് കർത്താവിന്റെ അവരതിനുള്ള പ്രാധാന്യം അവർ ഉറപ്പാക്കി. കർത്താവ് തന്നെ സ്നാനത്തിന് ഒരു മാതൃക കാണിച്ചു, ആദിമകാല വിശ്വാസികൾ മാതൃക കാണിച്ചു, അതുകൊണ്ട് അത് ആവശ്യമാണ്. അത്രയും കൊണ്ട് നമ്മൾ അതിന്റെ ആ ഒരു സൈദ്ധാന്തികമായ വിഷയം അവിടെ നിർത്തുന്നു. എന്നാൽ ഈ സ്നാനത്തിൽ അതിലും ആഴമേറെ ജസ്റ്റ് കർത്താവിന്റെ കൽപ്പന എന്നതിലുപരി വളരെ ആഴമായ ആശയങ്ങളുള്ള ഒരു വിഷയമാണ് സ്നാനം. നമുക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ടവർ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് സ്നാനം ഏറ്റത്. എന്നാൽ ഇക്കാലങ്ങളിൽ സ്നാനം എന്ന് പറയുന്നത് പലപ്പോഴും കല്യാണം കഴിക്കാനും പിന്നെ വല്ല കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടെ പോകുന്ന സഭകളിൽ പോകാനും വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പലരും ആ സമയത്ത് അങ്ങ് സ്നാനപ്പെടുക. ആ സമയത്ത് സ്നാനപ്പെടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ സ്നാനം എന്തിനാണ്, അതെന്തുകൊണ്ട് എനിക്കത് ആവശ്യമായിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടാകാതെ ഒരു വ്യക്തി സ്നാനം ഏറ്റുകഴിഞ്ഞാൽ സ്നാനത്തിന് വലിയ പ്രാധാന്യമൊന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത് രത്ന ചുരുക്കം. അതുകൊണ്ട് സ്നാനപ്പെട്ടതിന് ശേഷം ആ വ്യക്തി പഴയ മനുഷ്യനായി തന്നെയായിരിക്കും പിന്നെയും ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്നാനം എന്താണ്, സ്നാനത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പഠിക്കണം. റോമാലേഖനം 6 നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിച്ച് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എന്താണ് സ്നാനം നൽകുന്ന സന്ദേശം, എന്താണ് സ്നാനത്തിന്റെ ഉള്ളടക്കം? അത് കർത്താവിന്റെ കൽപ്പനയാണ്. കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, എല്ലാ കൽപ്പനയൊന്നും നമ്മൾ അനുസരിക്കുന്നില്ല. അതുപോലെ നമ്മൾ സ്നാനത്തെ അങ്ങ് വിട്ടുകളയരുത്. ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ അവന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യപടി, നമ്മൾ എബ്രായ ലേഖനം 6:2 വാക്യത്തിൽ വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് സ്നാനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 6:2 അതിന് അവിടെ ആദ്യ പാഠം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റോമലേഖനം 6 വരാം. 6 വരുമ്പോൾ വളരെ പ്രായോഗികമായി ദൈവത്തിന്റെ ആത്മാമുഖാന്തരം പൗലോസ് അപ്പോസ്തലൻ ആ വിഷയം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവിടെ 3 ആദ്യ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 3:3 റോമാലേഖനം 3:3 യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനോട് ചേരുവാനായിട്ടുള്ള സ്നാനം, അതാണ് യേശുക്രിസ്തുവിനോട് ചേരുവാനായിട്ടുള്ള സ്നാനം എന്ന് പറയുന്നത്. ആത്മസ്നാനവും ജലസ്നാനവും രണ്ട് വിഷയമുണ്ട്. കർത്താവ് നമ്മളെ സഭയോട് ചേർക്കുന്ന വിഷയമാണ് ആത്മസ്നാനം. നമ്മളൊക്കെ എല്ലാവർക്കും രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ അത് ലഭിക്കുന്നു. വിശ്വാസ സ്നാനം അല്ലെങ്കിൽ ജലത്തിൽ ഉള്ള സ്നാനം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനോട് ചേർന്നു എന്ന് പ്രഖ്യാപിക്കുന്ന, പരസ്യപ്പെടുത്തുന്ന ഒരു ബാഹ്യ പ്രദർശനത്തിന്റെ അനുഷ്ഠാനമാണ് ഈ ജലത്തിൽ ഉള്ള സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രഖ്യാപനമാണ്. അതായത് ഒരു വിശ്വാസത്താൽ ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേർന്നു എന്ന് പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനം. ശരിയായ നിലയിൽ നമ്മൾ അങ്ങനെയാണ് ആ ഫ്രേസ് പറഞ്ഞത്. ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേർന്നു എന്ന പ്രഖ്യാപനം,
അതാണ് സ്നാനത്തിലൂടെ നടക്കുന്ന വിഷയം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരും അറിയണമെന്നില്ല. അപ്പം ക്യാമ്പിലൊക്കെ കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ പൊക്കി കഴിഞ്ഞാൽ ആൾക്കാർ കാണും കൈ പൊക്കിയെന്ന്. പക്ഷെ കൈ പൊക്കിയൊരു പലരും പിന്നീട് കൈ പൊക്കാതെ കൈ ആ ദേശത്ത് പോലും കാണിക്കാതെ പോകുന്നവരായിട്ടുണ്ട്. അപ്പോൾ അത് രഹസ്യമാണ്. ഹൃദയത്തിലുള്ള വിശ്വാസം അത് പറയുന്നത് സത്യമായിരിക്കണമെന്നില്ല. ഇനി വിശ്വസിച്ച ആളുകൾ പരസ്യമായിട്ട് വെളിപ്പെടണമെന്നില്ല. വിശ്വാസം ഹൃദയത്തിലാണ് വരുന്നത്. അത് ഏറ്റുപറച്ചിൽ എവിടെ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരധികം പേര് അറിയണമെന്ന് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി പറയുന്ന വിഷയം, പ്രഖ്യാപിക്കുന്ന വിഷയം ലോകത്തോട്, താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോട്, താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തോട് താൻ പരസ്യമായിട്ട് പറയുന്ന ഒരു വിഷയമാണ് ഞാൻ യേശുവിനോട് ചേർന്നു എന്നുള്ളത്. അപ്പോൾ യേശുവിനോട് ചേർന്നു എന്നുള്ള പരസ്യമായ ഒരു പ്രഖ്യാപനമാണ് ഈ സ്നാനത്തിലൂടെ വിശ്വാസത്താൽ ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ള പ്രഖ്യാപനം. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു വിഷയം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്നവനാണ് എന്നുള്ള ബോധ്യത്തിൽ വേണം പിന്നീടുള്ള ദിവസങ്ങൾ ജീവിക്കാൻ. ഇവിടെ പലരും സ്നാനം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചിലരൊക്കെ, എല്ലാവരും എന്ന് പറയുന്നില്ല, ചുരുക്കം ചിലരൊക്കെ സ്നാനപ്പെടുന്നത് കൺഫർമേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട, എന്നാൽ അതിന്റെ ശരിയായ ആശയം ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു. ഈ അഞ്ചാം അധ്യായം, റോമാലേഖനം അഞ്ചാം അധ്യായത്തിലെ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മൾ തുടർന്ന് പൗലോസ് ആ ദൈവാത്മാവിൽ ആ വിഷയം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു, നിങ്ങൾ അങ്ങനെ പാപസംബന്ധം പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് വിഷയം പറഞ്ഞു വന്നിട്ടാണ് ഈ സ്നാനത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളേണ്ട വിഷയം ഞാൻ യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്. സ്നാനപ്പെടുന്നത് വരെ എങ്ങനെ ജീവിച്ചാലും ആരതറിയത്തില്ല, രക്ഷിക്കപ്പെട്ടവനാണെന്ന് പോലും മറ്റുള്ളവരറിയാം. എന്നാൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അറിയും. പണ്ടൊക്കെ നമുക്കറിയാം ആദ്യകാല പിതാക്കന്മാരൊക്കെ നദിയിലൊക്കെയാണ് പോയി സ്നാനപ്പെട്ടത്. അപ്പോൾ സഭാ ഹോളിൽ നിന്നും അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നൊക്കെയും അവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഈ പുഴയുടെ തീരത്തേക്ക് യാത്ര ചെയ്യുന്നത്. അവർ പാട്ടും പാടി തമ്പേരൊക്കെ അടിച്ചു പോകും. ഇന്ന് നമ്മൾക്കൊക്കെ അതൊരു അനാവശ്യ വിഷയമായിട്ട് തോന്നുന്നുണ്ട്. അതിന് കാരണമുണ്ട്. നമ്മുടെ ആത്മീക വർധനയാണെന്ന് പറയാൻ പറ്റത്തില്ല, മൂല്യശോഷണം തന്നെ. ഇന്ന് എല്ലാ സഭാ ഹോളുകളുടെയും പുറകിൽ ഒരു സ്നാനത്തൊട്ടി, അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല, അവിടെ നിൽക്കട്ടെ. ലോകത്തിന്റെ നിയമമൊക്കെ അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്, അതും അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പ്രായോഗിക വശത്താണ്. ഈ വിശ്വാസികൾ പാട്ടും പാടി സ്നാനക്കടവിലേക്ക് യാത്രയാകുമ്പോൾ അവർ കടന്നു പോകുന്ന വഴികളെല്ലാം സഞ്ചരിക്കുന്ന ആളുകൾ, ഞങ്ങളൊക്കെ മലബാറിന്റെ ദേശത്തൊക്കെ ആയിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു സ്നാനക്കടവിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ചുറ്റുമുള്ള ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു വരുന്ന സാധാ ഇന്ന് ശനിയാഴ്ചയാണ് മിക്കടത്ത് സ്നാനം, ഞായറാഴ്ച കത്തമേശ പങ്കെടുക്കാനുള്ള സൗകര്യമൊക്കെ വെച്ച് കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരും. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, ഞായറാഴ്ച രാവിലെയാണ് സ്നാനം. സ്നാനം കഴിഞ്ഞ് നേരെ ആരാധനാ ഹോളിലേക്ക് വരുന്നു, ആരാധിക്കുന്നു. അപ്പോൾ ഈ പള്ളിയിൽ കഴിഞ്ഞ ആളുകൾ മൊത്തം ജാതിയായിട്ട് ഇവരുടെ പുറകെ, ഈ പാട്ട് പാടി പോകുന്നവരുടെ പുറകെ സ്നാനക്കടവിലെത്തിയിരുന്നു. അവിടെ വെച്ച് വ്യക്തമായിട്ട് സുവിശേഷം പറഞ്ഞതിന് ശേഷമാണ് സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സഭയിലെ 10-ഓ 15-ഓ അല്ലെങ്കിൽ 50-60 വിശ്വാസികൾ മാത്രമല്ല, ആ ദേശക്കാർ മുഴുവനും ഈ സ്നാനപ്പെടുന്ന വ്യക്തിയെ കാണും. തലേ ദിവസം വരെ ബന്ധിപ്പിച്ച് നടന്നവൻ, തലേ ദിവസം വരെ തോന്നിയ പോലെ നടന്നവൻ, തലേ ദിവസം പോലെ ലോകത്തിന്റെ സകല വഴികളിലും നടന്നവൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി അവരുടെ ഭാഷയിൽ ഹല്ലേലൂയ്യയൊക്കെ പാടി പോയിട്ട് പിറ്റേ ദിവസം അവനെ ആ വഴികൾ കണ്ടല്ലോ അന്ന് അവരൊരു കാര്യം ചെയ്യട്ടെ, ഇന്നലെ നീ വെള്ളത്തിൽ മുങ്ങിയവനല്ലേ. അപ്പോൾ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആ വ്യക്തി പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ലോകത്തിന് മുമ്പാകെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇന്നലെ വരെ ഒരു പഴയ മനുഷ്യനാണ്, ആ പഴയ മനുഷ്യനെ ഞാൻ വിട്ട് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വേർപാട് വന്നിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് സാക്ഷ്യം. ഈ സ്നാനപ്പെടുന്ന വ്യക്തി അധികം പ്രസംഗമൊന്നും അവിടെ ചെയ്യുന്നില്ല, ഒരു കാര്യമേ പറയുന്നുള്ളൂ, നീ ഈ നസറായ യേശുവിൽ വിശ്വസിക്കുന്നു ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നു, സ്നാനപ്പെടാൻ പോകുന്ന സമ്മതമാണ് സമ്മതമാണ് അത്രയും പറയുന്നുള്ളൂ. പക്ഷേ ലോകത്തിന് മുമ്പാകെ മൗനമായി താൻ പ്രഖ്യാപിക്കുന്ന ഒരു വിഷയം, ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതത്തിന് ഇനി മുതൽ എന്നിൽ സ്ഥാനമില്ല. സ്നാനപ്പെട്ട നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നത് ആവശ്യമാണ്. ഇനി അതേ വാക്യത്തിൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ, മൂന്നാം വാക്യം രണ്ടാം ഭാഗത്തിൽ വരുമ്പോൾ പറയണം, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്ന വിഷയം ഒരു മരണത്തെ കുറിക്കുന്ന വിഷയമാണ്. എന്താണ് മരണത്തെ? പാപസംബന്ധമായി ഒരു മരണം. നമ്മൾ മരിച്ചിട്ടില്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് ആ വിഷയം മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ, ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ആ വിഷയം കുറച്ച് പ്രായോഗികമായിട്ട് വിശദമാക്കുന്നുണ്ട്. അത് നിങ്ങൾ പിന്നാലെ പഠിച്ചാൽ മതി. ഇവിടുത്തെ വിഷയം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നു എന്നുള്ള പ്രഖ്യാപനം, ആദ്യത്തേത് ക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ള പ്രഖ്യാപനം,
രണ്ടാമത്തത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്നുള്ള പ്രഖ്യാപനം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാനോ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ. ആ പൗലോസ് അപ്പോസ്തോലന്റെ ആത്മീയ ദർശനമാണ് അവിടെ വ്യക്തമാകുന്നത്. സ്നാനപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു വിഷയം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട വ്യക്തി പിന്നെ മരിച്ചിട്ടേ അവിടെ നിന്ന് ഇറക്കത്തുള്ളൂ. അതാണ് ക്രൂശീകരണത്തിന്റെ പ്രത്യേകത. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ വ്യക്തി ജീവിതത്തെ സാക്ഷ്യമായി എടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്നാനം റോമലേഖനം ആരാധ്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നുവെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പം ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഒരു മരണത്തിന്റെ അനുഭവം സ്നാനത്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറയുന്ന, നമ്മൾ വെള്ളത്തിൽ മുങ്ങി മരിക്കണമെന്ന ആശയമല്ല, നമ്മുടെ പാപ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം സ്നാനപ്പെട്ടതിന് ശേഷം വന്നിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ട് 10-50 വർഷങ്ങളായ അനേകം വിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ട്. 5 വർഷമായാലുണ്ടാകാം. ഈ കാലങ്ങൾ കൊണ്ട് ഈ സ്നാനത്തിന് ശേഷം പലപ്പോഴും നമ്മൾ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഈ വിശ്വാസികൾ തമ്മിൽ വഴക്ക് പറയുമ്പോൾ പറയും, ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എന്റെ വിരൽ ഞാൻ വെള്ളത്തിന് മേളിൽ പിടിച്ചേക്കുകയായിരുന്നു. പലരും സ്നാനപ്പെടുമ്പോൾ അവരുടെ വായ മുക്കിയിട്ടില്ല, കാരണം വായിൽ നിന്ന് വരുന്നത് കേട്ട് കഴിഞ്ഞാൽ അറച്ചുപോകും. ലോകമനുഷ്യർ പോകും. ഒരു സഭയിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ആഴം മനസ്സിലാക്കിയാൽ ആ വ്യക്തി വാസ്തവമായും രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും. രക്ഷയെ സംശയിക്കാൻ സന്നിഷ്ഠിരൻ ആരുമല്ല. എന്നാൽ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനോടുകൂടി ഒരു വ്യക്തി മരണപ്പെട്ടു എന്നുള്ള ബോധ്യം അവനിൽ എപ്പോൾ നഷ്ടമാകുന്നു, അപ്പോൾ അവനിലെ ജഡം എഴുന്നേൽക്കും, അതിന് യാതൊരു സംശയവുമില്ല. അത് എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ ബാധകമാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള വിഷയമാണ്. ഇനി 6:4 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ 3 sentences, 1 അവനോട് ചേർന്നു, ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ക്രൂശന്മേലാണ്. കർത്താവിനോട് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നേരെ ക്രൂശന്മേലേക്കാണ്. അവനോടുകൂടെ മരണത്തിൽ പങ്കാളിയായി. മരണത്തിൽ പങ്കാളിയായി കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് നേരെ കല്ലറയിലേക്കാണ്. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ ഞാൻ പാപസംബന്ധമായിട്ട് മരിച്ച് അടക്കപ്പെട്ടു എന്നുള്ള ബോധ്യം എപ്പോഴും എന്നെ ഭരിക്കണം. രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായിരിക്കാം, സ്നാനപ്പെട്ടിട്ട് 50 വർഷമായിരിക്കാം, സഭയിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കേണ്ട ഒരു വിഷയം, ഞാൻ സ്നാനപ്പെട്ട അന്ന് എൻ്റെ ജഡത്തെ, എൻ്റെ ജഡസ്വഭാവങ്ങളെ, നമ്മൾ വായിക്കുന്ന ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിലൂടെ പൗലോസ് തന്നെയാണ് ആ വിഷയം രേഖപ്പെടുത്തുന്നത്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ, ഗലാത്യ ലേഖനം 5:24 വാക്യം, അവിടെ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്രൂശീകരണത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷെ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രൂശുമില്ല, അടക്കവുമില്ല, ഒരച്ചടക്കവും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കാര്യങ്ങൾ പോവുകയാണ്. അത് മുഖാന്തരം പരസ്യമായി സംഭവിക്കുന്ന ഒരു വിഷയം, നാം സ്നാനപ്പെട്ട ദേശത്ത്, നാം സ്നാനപ്പെട്ട സഭാ വിശ്വാസികളുടെ മുമ്പാകെ നാം സംസാരിക്കുമ്പോൾ, നാം ഇടപെടുമ്പോൾ, നാം പെരുമാറുമ്പോൾ നാം ഒരു ദൈവവൈദ്യനായി തീർന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു ബോധ്യം അവർക്കുണ്ടാകുന്നുണ്ടോ, ഈ ബോധ്യം എനിക്കുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കണം. ഈ സിദ്ധാന്തപരമായിട്ട് ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, മരിച്ചു, കുഴിച്ചിടപ്പെട്ടു, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷെ ഇത് എന്റെ ജീവിതത്തിൽ ഇതിനെന്ത് പ്രാധാന്യമുണ്ട്? അടക്കപ്പെട്ട് കഴിഞ്ഞാൽ 4 ദിവസം ചെന്ന് തുറന്നാൽ നാറ്റം വെച്ചല്ലോ. ലാസറിനെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്, അടച്ച സാധനം തുറന്നു കഴിഞ്ഞാൽ നാറ്റം വരും. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട പാപ മനുഷ്യൻ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല എന്ന ദൈവവചനം പറയും. ഇന്നെന്തുകൊണ്ടാ ആളുകൾ സഭയോട് ചേർന്ന് വരാത്തതിന്റെ കാരണം? സുവിശേഷ പ്രസംഗത്തിന്റെ കുറവല്ല, ഇഷ്ടംപോലെ പ്രസംഗമാണ്, ഇഷ്ടംപോലെ ട്രാക്ട് വിതരണമാണ്, ഇഷ്ടംപോലെ കൺവെൻഷനുകളാണ്. കൺവെൻഷനുകൾ ഡേറ്റ് തെറ്റാതെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എത്ര ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്? ആളുകൾ രക്ഷിക്കപ്പെടാത്തതിന് മൊത്തം കുറ്റം സുവിശേഷന്മാർക്കാണ്. എന്നാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു, എത്ര സുവിശേഷം പറഞ്ഞാലും എത്ര കോടികൾ മുടക്കിയിട്ടും ഇന്ന് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വരാത്തതിന് കാരണം രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടില്ല എന്ന് നാം പറയുന്ന ജീവിതത്തെക്കാൾ എത്രയോ താണ നിലയിലേക്ക് പോയിരിക്കുന്നു. അവരുടെ സാമുദായിക സംവിധാനത്തിൽ നോക്കി എത്രയോ തരം താണ ഒരു അവസ്ഥയിലേക്ക്
രക്ഷിതഗണത്തിന്റെ കൂട്ടായ്മകളും അവരുടെ പെരുമാറ്റങ്ങളും നടന്നു പോയിരിക്കുന്നു. ആരാധനാലയങ്ങളിൽ പോലും കൂട്ടത്തനും തമ്മിലടിയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനുശേഷം അവിടെ എത്ര കൺവെൻഷൻ നടത്തിയാലും ഒന്നും നടക്കില്ല. കാരണം ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? ആത്മാവിന്റെ ഐക്യതയുള്ളത് ഉള്ളിടത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ ലക്ഷങ്ങൾ അങ്ങോട്ട് വാരി എറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എ സി ഹോള് വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജഡത്തിനൊരു ആശ്വാസം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനോ ആളുകളെ അതിനകത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്നാനപ്പെട്ട് വേർപെട്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നതായ യാതൊന്നുമില്ല. പണം കൊടുത്താൽ കുറച്ചു പേരും പണം തീർന്നപ്പോൾ അവരെ വന്നു പോയി പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സ്നാനത്തിന്റെ ആശയം എന്ന് പറഞ്ഞ നാം കർത്താവ് നമ്മുടെ ജഡം പഴയ മനുഷ്യൻ കർത്താവിനോട് കൂടെ മരിച്ച് ക്രൂശിൽ മരിച്ച് അവിടെ പാപത്തിന്റെ ശിക്ഷയാണ് കർത്താവ് ക്രൂശിൽ ഏറ്റത്. അപ്പോൾ ആ ശിക്ഷയോട് ചേർന്ന് നാമം നമ്മുടെ പാപ മനുഷ്യനെ ശിക്ഷിക്കപ്പെട്ടു, അവനൊരു അടക്കമുണ്ടായി എന്ന് മനസ്സിലാക്കി അടുത്ത വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവോർക്കുക, നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഒരു പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു പുതുക്കം ആത്മാവിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായിട്ട് ഒരു പുതുക്കം പ്രദർശിപ്പിക്കപ്പെടുവാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് നാം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ. ഞാൻ മുമ്പേ ഓർപ്പിക്കുമ്പോൾ സഹവിശ്വാസികൾ, സ്വന്തം സഭയിലെ സഹോദരന്മാർ, നമ്മുടെ അയൽക്കാർ, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ദേശക്കാർ, നാം ഒരു വിശ്വാസിയാണെന്ന് തിരിച്ചറിയുന്ന നമ്മുടെ സ്നാനവേളയിൽ. അപ്പോൾ ആ സ്നാനം കഴിഞ്ഞ് ഒരു വിശ്വാസത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വ്യക്തി ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം. ക്രിസ്തുയേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വായിൽ വരുന്ന എല്ലാ വാക്കുകളും സംസാരിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല. അപ്പോൾ ശ്രീ പൗലോസ് ഏഴാം അധ്യായത്തിൽ വരുമ്പോൾ, ഞാൻ ആത്മീയനായി ജീവിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും എൻ്റെ ജഡത്തോട് പോരാടുന്ന ഒരു പാപത്തിന്റെ പ്രമാണമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അരിശം വരുമ്പോൾ എൻ്റെ വായിൽ വരുന്ന വാക്കുകൾ, എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ അത് പുറത്തേക്ക് അതുപോലെ വിടുവാനായിട്ട് വിട്ടുകഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും. പണ്ട് നമ്മുടെ പിതാക്കന്മാർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്യുമായിരുന്നു? സംയമനം പാലിക്കുമായിരുന്നു. സംയമനം പാലിക്കാത്തവർ അക്കാലത്തും ഉണ്ടായിരുന്നു, പക്ഷെ വളരെ ചുരുക്കമായിരുന്നു. ആത്മീയ നേതൃത്വവും സഭകളും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ആത്മീയമായിട്ട് ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്തതുകൊണ്ട് സംയമനത്തോടെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്നാൽ ഇന്നത്തെ വിഷയം എന്താ? വെട്ടൊന്ന് മുറി രണ്ട്, ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ നാല് അങ്ങോട്ട് പറയും. ജഡത്തിന്റെ പ്രമാണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും പ്രാകൃത മനുഷ്യന്റെ പ്രകൃതവുമായിട്ട് ജീവിക്കുന്ന വിശ്വാസികൾ, അങ്ങനെയുള്ള വിശ്വാസികൾ വാഴുന്ന സഭയിൽ എത്ര സുവിശേഷം അറിയിച്ചാലും ആരും രക്ഷിക്കപ്പെട്ടു. കാരണം ഈ ഉള്ളിലേക്ക് വരണമെങ്കിൽ അവിടെ ദൈവസ്നേഹം നമ്മുടെ വാക്കുകളിൽ പോരാ, നമ്മുടെ പ്രവൃത്തികളിൽ വെളിപ്പെട്ട് വരണം. അപ്പോൾ ഇവിടെ പറയാം, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ, അതാണ് പ്രായോഗിക തലം എന്ന് പറയുന്നത്. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത് നമുക്ക് തിയററ്റിക്കലി അറിയാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ പുതുക്കമുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഒരു വിഷയം കൂടെ, മത്തായി സുവിശേഷം 28:19-20 വാക്യങ്ങൾ നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. അവിടെ ഒരു കീ പ്രയോഗമുള്ളത് സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളതാണ്. നമ്മൾ കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു എന്നതിന്റെ ഒരു ബാഹ്യ പ്രദർശനം കൂടിയാണ് ഈ സ്നാനം. അപ്പോൾ ഇന്നലെ വരെ നമുക്ക് ബോധിച്ചതുപോലെ നാം ജീവിച്ചു, ഇന്ന് നാം കർത്താവിന്റെ ശിഷ്യരായി തീർന്നു എന്നത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് സ്നാനം എന്ന് പറയുന്നത്. ഇനി അനേക വിഷയങ്ങളുണ്ട്, പോയിന്റ് ആയിട്ട് എല്ലാം ഒന്നും പറയാനായിട്ട് പ്രധാനമായിട്ട് ഇത്രയും വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ ഒത്തിരി പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വിഷയം തീർക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേർന്നുവെന്നും ക്രിസ്തുവിനോട് ചേർന്ന വ്യക്തി പാപസംബന്ധമായി പാപത്തെ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനോട് കൂടി തന്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ചുവെന്നും ആ ക്രൂശീകരണ നിമിത്തം അവിടെ ഒരു മരണമുണ്ടായെന്നും ആ മരണ നിമിത്തം ക്രിസ്തുവിനോട് കൂടെ അടക്കം ചെയ്യപ്പെട്ടു എന്നും മൂന്നാം ദിവസം കർത്താവ് ഏറ്റ് സ്നാനപ്പെട്ട് മൂന്നാം ദിവസം അല്ല വെള്ളത്തിൽ നമ്മൾ ഉയരുന്നത് എഴുന്നേൽക്കുന്നത്, വെള്ളത്തിൽ നിന്ന് അടുത്ത നിമിഷം തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നെങ്കിലും അതൊരു റെപ്രസെന്റിങ് ഒരു പ്രതിനിധീകരണമാണ് അടക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അതൊരു പുതിയ മനുഷ്യനായിട്ട് വരണം. മുറുക്കുന്ന വ്യക്തി പിന്നീട് മുറുക്കുവാനായിട്ട് പാടില്ല. രഹസ്യത്തിൽ മദ്യപിക്കുന്ന വ്യക്തി പിന്നീട് രഹസ്യത്തിൽ മദ്യപിക്കാനായിട്ട് പാടില്ല. കാരണം നീ രഹസ്യത്തിൽ ചെയ്യുന്നത് പുരമുകളിൽ ഘോഷിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പരസ്യമായിട്ട് ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ
പൗലോസ് അപ്പോസ്തലന്റെ ലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു പ്രത്യേക വിഷയമല്ല, ക്രിസ്തുവിന്റെ പ്രതിബിംബങ്ങളായി നിൽക്കുന്ന ഒരനുഭവം. ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് കൊലോസി ലേഖനം 3:1 വരുമ്പോൾ പറയുന്ന, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉന്നതമായ ചിന്താഗതികൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് സ്നാനത്തിന്റെ സന്ദേശം ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിന്റെ ശിഷ്യനായി തീർന്നു എന്നതാണ് ഒന്നാമത്തെ വിഷയം, അത് നമ്മൾ പരസ്യമായിട്ട് സാക്ഷ്യം. രണ്ടാമത്തെ, കർത്താവിനോട് ചേർന്നു. കർത്താവിനോട് ചേർന്നു എന്ന് പറയുമ്പോൾ മരണ അടക്ക പുനരുദ്ധരണത്താൽ ഒരു ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് നടക്കണം. ഇന്നത്തെ പല വിശ്വാസികളുടെ ജീവിതത്തില് സ്നാനപ്പെട്ടിട്ട് വർഷങ്ങളായി ശുശ്രൂഷ രംഗത്തൊക്കെ വളരെ ശോഭിക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ആദരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവരുടെ പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോക മനുഷ്യർ പോലും ലജ്ജിച്ചു പോകും. നമുക്ക് പറയുന്ന ഒരു ന്യായീകരണമുണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി, അവരെന്നെ കൊണ്ട് അത് ചെയ്യിച്ചു. അപ്പോൾ കർത്താവിന് അവിടെ സ്ഥാനം വല്ലതും ഉണ്ടോ? ഒരു വിശ്വാസിക്ക് യോഗ്യമല്ലാത്ത നിലയിൽ എത്ര ശ്രേഷ്ഠരായാലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയെ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വീണ്ടും ഉപവിഷ്ടരാക്കുന്നതിന് മുമ്പ് അവരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥന ജാഗരിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന വിഷയം എന്താ? ഒരു കൂട്ടം ആളുകൾ ഇത്തരം ആളുകളെ ന്യായീകരിച്ചു കൊണ്ട് നടക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല, അവർക്ക് ഒരിക്കലും ഒരു മാനസാന്തരം ഉണ്ടാകത്തില്ല. ഒന്നാമത്തെ വിഷയം. അത് രണ്ടാമത്തെ വിഷയം, അവരുടെ ശുശ്രൂഷ കൊണ്ട് യാതൊരു പ്രയോജനവും ദൈവസഭയ്ക്ക് ഉണ്ടാകത്തില്ല. 3, ദൈവസഭ നാൾക്കുനാൾ അധപതനത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുവാനായിട്ട് ഇടയാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു സാഹചര്യവും ഒരു വിശ്വാസിയെ പാപത്തിന്റെ പ്രവൃത്തികളെ ലാളിക്കുന്ന അവസ്ഥയിലേക്ക്, അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ട് പാടില്ല. ഞാനും തെറ്റ് ചെയ്യാം, നിങ്ങളും തെറ്റ് ചെയ്യാം, പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് യഥാസ്ഥാനപ്പെടുവാനുള്ള മനസ്സൊരു വ്യക്തിക്കോ ഒരു ശുശ്രൂഷകനോ ഒരു വിശ്വാസിക്കോ ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ല എന്നുള്ളതാണ് സത്യമായിരിക്കുന്ന അവസ്ഥ. എവിടെയോ വെച്ച് പരിശുദ്ധാത്മാവുമായിട്ടുള്ള തന്റെ ആഴമേറിയ ബന്ധത്തിന് മുറിവ് സംഭവിച്ചു, അകൽച്ച സംഭവിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് ഈ മിമിക്രിക്കാരൊക്കെ കാണിക്കുന്നത് പോലെ ഒരാത്മീക അഭിനയ പാഠം. അതിന് പ്രത്യേകിച്ച് നമുക്ക് ട്രെയിനിങ് മതി, ദൈവാത്മാവിന്റെ വ്യാപാരമൊന്നും അതിന് ആവശ്യമില്ല. ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നത് നാഠ്യമായിട്ടോ അതോ യഥാർത്ഥമായിട്ടോ ആത്മാർത്ഥമായിട്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. അപ്പൊ സ്നാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതല്ലേ എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? എല്ലാവരും ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല, എല്ലാവരും സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കുവാനായിട്ട് പറ്റത്തില്ല, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കുവാനായിട്ട് പറ്റത്തില്ല. ദൈവിക വിഷയങ്ങളിൽ ദൈവവചന വ്യവസ്ഥ വിട്ട് ഒരു വിഷയത്തിലും പെരുമാറുവാൻ ഒരുപക്ഷെ നമ്മളുടെ വാക്കുകൾക്ക് വില വന്നില്ല എന്ന് വരെ, പക്ഷെ വിലയില്ല എന്നുള്ളത് ഓർത്തുകൊണ്ട് വിലയിരിക്കപ്പെട്ട് പഠിപ്പിക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഇനി എപ്പോഴാണ് ഒരു വ്യക്തി സ്നാനപ്പെടേണ്ടത്? ബൈബിൾ വാക്യം അങ്ങനെ തന്നെയുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെടാം. വിശ്വസിച്ചവർ മാത്രമേ സ്നാനമേൽക്കുള്ളൂ. ബ്രദറൻ കുടുംബത്തിൽ, വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യ ക്ലാസ്സിൽ ഓർപ്പിച്ചു, അവരെല്ലാ ദിവസവും സൺഡേ സ്കൂൾ പഠിക്കുന്നത് മുതൽ മനുഷ്യൻ പാപിയാണെന്നും യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചെന്നും, ഏറ്റു പറഞ്ഞാൽ റോമർ 10:9-10 ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്നും, നമ്മുടെ കുട്ടികളുടെ ക്യാമ്പുകളിലും സൺഡേ സ്കൂളുകളിലും എന്തെല്ലാം മീറ്റിങ്ങുകളിലും ഈ കഥ ഇങ്ങനെ കേട്ട് കേട്ട് ഇവരുടെ ഹൃദയത്തിൽ ഇതൊരു റെഗുലർ പ്രോസസ്സായി മാറിയിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പെൻസിൽ മോഷ്ടിക്കുന്നതാണ് കള്ളത്തരവെന്നും പേപ്പർ മോഷ്ടിക്കുന്നതാണ് കള്ളത്തരവും ഒക്കെ നമ്മൾ അതാണ് പാപമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. അത് പാപമല്ല, അത് പാപത്തിന്റെ പ്രവൃത്തിയാണ്. പാപം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എന്താണെന്ന് വകതിരിവുണ്ടാകണം. അത് ചിലർക്ക് 5 വയസ്സിലുണ്ടാകാം, ചിലർക്ക് 7 വയസ്സിലുണ്ടാകാം, ചിലർക്ക് 16 വയസ്സാകേണ്ടി വരും, ചിലർക്ക് കുറച്ചുകൂടി മുതിരേണ്ടി വരും. ആ സമയം വരെ കാത്തിരിക്കുക, പ്രാർത്ഥന കാത്തിരിക്കുക, ദൈവകൃപയുടെ സന്ദേശം അവനോട് പറയുക എന്നതിൽ കവിഞ്ഞ് അവനെ ഏറ്റുപറയിപ്പിച്ച് വിശ്വാസിയാക്കി കൊണ്ടു നടക്കുന്നത് യോഗ്യമല്ല. ഇവിടെ പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ. അപ്പോസ്തല പ്രവൃത്തി 8:37 കർത്താവിൽ ഒരു വ്യക്തി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ സ്നാനപ്പെടുവാൻ കൂടി നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് നമ്മുടെ സഭകളിലും പലരും ഉണ്ട് രക്ഷിക്കപ്പെട്ടു, പക്ഷെ സ്നാനപ്പെടാൻ താല്പര്യമില്ല. അവൻ രക്ഷിക്കപ്പെട്ടതല്ല. നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രശ്നം ചിന്തിച്ചു, കർത്താവിന്റെ കൽപ്പനയാണ്
സ്നാനം ആ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് ശിഷ്യത്വം സ്വീകരിച്ചവൻ, ശിഷ്യപ്പെടുവാനായിട്ട് മനസ്സുവെച്ചവനാണ് ശിഷ്യൻ. ആ ശിഷ്യത്വത്തിന്റെ ബാഹ്യ പ്രദർശനമാണ് ഈ സ്നാനം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനും പിന്നെ യാതൊന്നും തടസ്സമാകത്തില്ല. ഇന്ന് അനേകം ആളുകൾ എഴുത്തി പറയുന്നുണ്ട്, പക്ഷെ സ്നാനപ്പെടുവാനായിട്ട് പറ്റുന്നില്ല, പല തടസ്സങ്ങൾ. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ അവർക്കും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ. സമുദായം വിട്ടുവന്നവരാണ് അവർ, സമുദായത്തിന്റെ നിന്ദകൾ അപമാനങ്ങളൊക്കെ ഏറ്റ് വന്നവരാണ് അവര്. പക്ഷെ അതൊക്കെ അവര് ക്രിസ്തു നിമിത്തം ചേരുമെന്ന് തന്നെ. അപ്പൊ ഇന്നത്തെ വേർപാട് സഭ എന്ന് പറഞ്ഞ സുവിശേഷീകരണത്തിന്റെ ശക്തിയിൽ വർദ്ധിച്ചു വന്ന ഒരു സഭയല്ല വേർപാട് സഭ. നമുക്കതറിയാം, അത് ദൈവവചനത്തിനു വേണ്ടി ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്ന യാക്കോബായ സഭയിൽ നിന്നും കത്തോലിക്ക മർത്തോമ തുടങ്ങിയ സഭകളിൽ നിന്ന് വേർപെട്ടു വന്നവരാണ് വേർപാട് സഭ. സുവിശേഷം യേശു ക്രിസ്തുവിന്റെ വിഷയങ്ങളൊക്കെ അവർക്കറിയാം, പക്ഷെ അവര് വേർപെട്ട് വരുവാനായിട്ടുള്ള കാരണം വചനത്തോടുള്ള വിധേയത്വവും സമർപ്പണവും. അതിനുവേണ്ടി അവർ കൊടുത്ത വില വളരെ വലുതാണ്. ഞങ്ങളുടെ നാടുകളിലൊക്കെ തന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ വീട്ടുകാരെ ഒന്നും കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അനുവദിക്കത്തില്ല, കന്നുകാലികളെ പറമ്പിൽ കയറ്റുവാനായിട്ട് അനുവദിക്കത്തില്ല, റോഡിൽ കൂടെ നടക്കുവാൻ സമ്മതിക്കത്തില്ല. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങളെ എന്റെ തലമുറയിൽ, ഞാൻ ബാല്യകാലത്ത് അനുഭവിച്ച വിഷയങ്ങൾ. അപ്പൊ അതിന് മുമ്പുള്ള തലമുറ, ഇപ്പൊ അങ്കമാലിയിലൊക്കെ ഇ പി വർഗീസ് സംഘത്തിന്റെ ജീവിതത്തിലൊക്കെ ഞാൻ വായിച്ചപ്പോൾ അവരൊക്കെ കടന്നുപോയ വഴികൾ അതിലും ആഴമേറിയ പ്രയാസങ്ങളുള്ള കാലയളവായിരുന്നു. പക്ഷെ അവരൊക്കെ ഈ വേർപാടിനു വേണ്ടി നിന്നതിന് കാരണം, പരസ്യമായിട്ട് അവർ സ്നാനപ്പെടുവാനായിട്ടുള്ള കാരണം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തമായ ബോധ്യമാണ്. അപ്പോൾ ഈ കർത്താവിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള വ്യക്തമായ ബോധ്യമായിരിക്കണം നമ്മൾ ഈ സ്നാനത്തിലേക്ക് നയിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പപ്പയും മമ്മിയും പറഞ്ഞു സ്നാനപ്പെടണം, ഞാനങ്ങ് സ്നാനപ്പെട്ടു, അതിന് അത്രയും വില ഉണ്ടാകത്തുള്ളൂ. ഇത് എന്നോടുള്ള കർത്താവിന്റെ കൽപ്പനയാണ്. ഈ ലോകത്തിൽ നിന്ന് കർത്താവ് എന്നെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, നിത്യശിക്ഷയിൽ നിന്നെ വേർപെടുത്തി മാറ്റിവെച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ സ്നാനപ്പെടുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് സ്നാനത്തിന്റെ പൂർണ്ണ ബോധ്യം അവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനായി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് സ്നാനം ഏൽക്കേണ്ടത്. അതിന് ഇന്ന പ്രായമെന്നോ ഇന്ന സമയമെന്നല്ല, പക്ഷെ കർത്താവ് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് വിശ്വസിച്ചാൽ. അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ രക്ഷിക്കപ്പെട്ടവർ അപ്പോൾ തന്നെ സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാത്തതിന് കാരണം എന്താ? പല കുഞ്ഞുങ്ങളും ചോദിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അങ്ങനെയാ പറ്റുന്നത്, ഞങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സ്നാനപ്പെടുത്താത്തത്? അന്ന് ഏറ്റു പറഞ്ഞാൽ അതൊരു ഏറ്റുപറച്ചിലായിരുന്നു, പിന്നീട് ഒരു തിരിഞ്ഞോട്ടത്തിന്റെ ആവശ്യമില്ല. അന്ന് എന്റെ കർത്താവ് യേശു എന്റെ കർത്താവാണെന്ന് യഹൂദന്മാർ പറഞ്ഞ് എന്തുകൊണ്ട് ആ പറച്ചിൽ മാറ്റമില്ലെന്ന് പറയുന്നത്? പൗലോസ് പോയ വഴിയൊക്കെ നമുക്കറിയാം, യേശു മശിഹയാണെന്ന് പറയുന്നവനെ കൊല്ലുവാൻ നടന്ന വ്യക്തിയാണ് ശൗൽ അല്ലെങ്കിൽ പൗലോസ്. എന്നാൽ പൗലോസിനെ കർത്താവ് പിടിച്ചു കഴിയുമ്പോൾ നേരെ ഉൾട്ട തിരിഞ്ഞു, പിന്നീട് പറഞ്ഞു ഞാൻ ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ എന്നെ തന്നെ. അതായിരുന്നു അന്നത്തെ മാനസാന്തരം. ഇന്ന് അങ്ങനെയുള്ള മാനസാന്തരം കാണുവാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഇന്നലെ തഴക്കം വന്നു പോയിരിക്കുക. തഴക്കം വന്നപ്പോൾ രക്ഷയുടെ പ്രാധാന്യം പോലും നമുക്ക് നമ്മുടെ സഭയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു. ഇന്ന് ഇതൊരു ആചാരമായി മാറി, ഇതൊരു അനുഷ്ഠാനം എന്ന പേരിട്ടു, അതുകൊണ്ട് നമ്മളതൊരു ആചാരമായി കാണുകയാണ്. ഇത് അനുഷ്ഠാനമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. അനുഷ്ഠാനമല്ല എന്നുള്ള സനീശ്വരയൻ ബ്രദർഗാര് പഠിപ്പിക്കുന്നതിന് വിരോധമായിട്ട് പഠിപ്പിച്ചു എന്നും പറഞ്ഞ് ആരും വടിയും വാളും എടുക്കണ്ട. അത് സഭയ്ക്കുള്ള അനുഷ്ഠാനമെന്ന് നമ്മൾ ഡിവൈഡ്, അനുഷ്ഠാനമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ട് എല്ലാം സ്നാനപ്പെടണം എന്ന് കൽപ്പന. നമ്മൾ പഠിക്കാൻ വേണ്ടി അനുഷ്ഠാനം എന്നൊരു പേരിട്ടു. എന്നാൽ ദൈവവചനത്തിൽ അതൊരു പ്രഖ്യാപനമാണ്. ഇറ്റ് ഇസ് എ ഡിക്ലറേഷൻ ദാറ്റ് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഇന്നലെ മുതൽ ഉള്ള ഇന്നലെ വരെയുള്ള സനീഷ് അല്ല ഇന്ന് എന്ന് ഞാൻ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഈ സ്നാനം. അത് പൂർണ്ണ ഹൃദയത്തിലൂടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ അതിന് പൂർണ്ണമായിരിക്കുന്ന ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. രണ്ടാമതായിട്ട് വചനത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, എഫേസ്യ ലേഖനം 5:26 വചനത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ദൈവവചനം അനുസരിക്കുവാനായിട്ട് ഞാൻ സമർപ്പിച്ചു കഴിയുമ്പോൾ അനുഷ്ഠിക്കേണ്ട ഒരു വിഷയമാണ് സ്നാനം. ഇനി സ്നാനം എങ്ങനെയാണ്? ബാപ്റ്റിസ്മ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ബാപ്റ്റിസം എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ബാപ്റ്റിസ്മ എന്ന വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. ബപ്റ്റൈസോ, സ്നാനപ്പെടുക അല്ലെ സ്നാനപ്പെടുത്തുക എന്നുള്ളതിന് പൂർണ്ണമായും അറിയപ്പെടുക, അതിന് ഇമ്മേർഷൻ ബാപ്റ്റിസം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. പൂർണ്ണമായും അറിയപ്പെടുക, മുങ്ങുക എന്നുള്ളതാണ് സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് മുഴുകൽ സ്നാനം, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ് ദൈവത്തിന്റെ വചനം
ഓർപ്പിക്കുന്നത്. അത് മനസ്സിലാകാൻ വേണ്ടി അപ്പോസ്തലനായ യഹൂദന്മാർക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് കൊരിന്ത്യർ 10:1-2 വാക്യങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം മേഘത്തിന് കീഴിൽ കൂടി കടന്നുപോയി, വെള്ളത്തിനടിയിൽ കൂടി കടന്നുപോയി എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് ആ വിഷയം അവർക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതൊരു നിഴലായിട്ട്, ഏത് സ്നാനത്തിന്റെ, സഭയുടെ നിഴലല്ല, സ്നാനത്തിന്റെ നിഴൽ. സ്നാനം എന്ന് പറയുന്നത് പൂർണ്ണമായി മുങ്ങിയുള്ളതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അവിടെ പറയുന്ന മേഘത്തിലും വെള്ളത്തിലും കീഴെ, മേഘം അവർക്ക് മീതയായിരുന്നു, വെള്ളം അവർക്ക് മീതയായിരുന്നു എന്ന് 1 Corinthians 10:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പൊ കർത്താവ് ഏറ്റ സ്നാനം വെള്ളത്തിൽ ഇറങ്ങിയാണ് സ്നാനപ്പെട്ടത്, അതുകൊണ്ട് അവിടെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. പിന്നെ പ്രധാന വിഷയം, സ്നാനത്തിന്റെ അർത്ഥവും ഉദ്ദേശവും നിറവേറുന്നത് മുഴുകൽ സ്നാനത്തിലാണ്, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിലാണ്. റോമലേഖനം 6:3-5 നമ്മൾ വായിക്കുന്നു, കൊലോസ്യർ 2:12. ഈ രണ്ട് വാക്യോടെ ചേർത്ത് പഠിച്ചാൽ നമ്മൾ പഠിച്ച വിഷയം ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു മരണവും ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു അടക്കവും. ഇത് തളിക്കലിൽ സംഭവിക്കുന്നത്, ഒരു ശവം വെച്ചിട്ട് മണ്ണൊന്നിച്ച് ചെറുത് ഇട്ടിട്ട് പോയാൽ അടുത്ത ദിവസം അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അത് വെള്ളത്തിൽ, മണ്ണ് ശരിക്കും അടക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം. ഇനി മുഴുകൽ സ്നാനമാണ് ദൈവവചനം അനുശാസിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയമാണ്, ഞാൻ അതിന്റെ ഒത്തിരി ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി അടുത്ത് ആരാണ് സ്നാനപ്പെടുത്തേണ്ടത്? നമ്മുടെ ഇടയ്ക്ക് ഒരു ചിന്താഗതിയുണ്ട്, ശ്രേഷ്ഠദാസന്മാരെ തന്നെ സ്നാനപ്പെടുത്തണം. ചിന്താഗതി തെറ്റൊന്നുമില്ല, പക്ഷെ ദൈവവചനത്തിൽ ഒരു അടിസ്ഥാനമൊന്നുമില്ല. ദൈവവചനത്തിൽ ആരാണ് സ്നാനപ്പെടുത്തേണ്ടത് എന്ന് പറയുന്നില്ല. എന്നാൽ ആദ്യകാലങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികൾ തങ്ങൾ മുഖാന്തരം വിശ്വാസത്തിൽ വന്ന വ്യക്തികളെ നേരിട്ട് സ്നാനപ്പെടുത്തിയതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8:5-13 വാക്യങ്ങൾ. ആദ്യകാലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നവർ വിശ്വസിച്ചവരെ അവർ തന്നെ സ്നാനപ്പെടുത്തിയിരുന്നു. രണ്ടാമതായിട്ട് അപ്പോസ്തോലന്മാർ സ്നാനപ്പെടുത്തിയിരുന്നെങ്കിലും അത് അപ്പോസ്തോലത്വത്തിന്റെ മുദ്രയായിരുന്നില്ല. അപ്പോസ്തോലന്മാർ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ ഒരു വ്യക്തി അപ്പോസ്തോലനാണ് എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി ഒരു വിശ്വാസി സ്നാനപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 1 Corinthians 1:14-17. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവിടെ വിഭാഗീയത ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആരെയും അതിനു വേണ്ടി സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ, അത് നിങ്ങൾ വായിച്ചാൽ മതി. ആ വിഷയം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് സുവിശേഷകന്മാരും മൂപ്പന്മാരും വിശ്വാസികളെ രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്താം. അപ്പൊ ശേഷാസന്മാർ അതിൽ വരും, പക്ഷെ ഒരു സ്ഥലം സഭയിൽ, സഭയിലെ ശുശ്രൂഷകന്മാർ തന്നെ ആ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഉത്തമം. മറ്റുള്ളവരെ വിളിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രാപ്തി ഉള്ളവർ നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ എന്തിനാ പ്രാപ്തി? എന്ത് പ്രാപ്തിയാ? നല്ല സാക്ഷ്യം ജീവിതത്തിലുള്ള വ്യക്തിയായിരിക്കണം ഈ സ്നാനപ്പെടുത്തുന്നത്. കാരണം അത് പരസ്യമായ ഒരു പ്രഖ്യാപനമായതുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. 1 Petrus 4:10 വരുമ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, അത് ശുശ്രൂഷകൾക്കായിട്ട് ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ സുവിശേഷകന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കും മൂപ്പന്മാർക്കും വിശ്വാസികളെ സ്നാനപ്പെടുത്താം. ഇന്ന് പല സഭകളിലും മൂപ്പന്മാര് ഇത് മറ്റു സുവിശേഷന്മാരെ മറ്റു സഭകളിൽ നിന്നും വിളിച്ചാൽ നടത്തുക, കാരണം ഇവർ തന്നെ ചിന്തിക്കുക ഞങ്ങൾ സ്നാനപ്പെടുത്തിയാൽ ശരിയാകില്ല. പക്ഷേ സ്നാനം അതിന്റെ ഏറ്റവും അർത്ഥപൂർണമായ ഒരു വിഷയമാകണമെങ്കിൽ അതത് സഭയിലെ സുവിശേഷകന്മാരും അതത് സഭയിലെ ശുശ്രൂഷകന്മാരും വിശ്വാസികളെ സ്നാനപ്പെടുത്തിയാൽ ആ ദേശത്ത് അതൊരു സാക്ഷ്യമായിരിക്കും. സാക്ഷ്യമുള്ളവർ വേണം ഈ ശുശ്രൂഷ ചെയ്യാൻ. അത് ഞാൻ പറഞ്ഞതല്ല, 1 Timotheus 3:10. സാക്ഷ്യ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പുതിയ ശിഷ്യൻ അരുത്. അപ്പോൾ ഇതിനകത്തുള്ള ഇനി ഒരു വിഷയം, നമ്മുടെ സമയം ഏകദേശം 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അതിക്രമത്തിലേക്ക് വരികയാണ്. അപ്പോൾ സ്നാനത്തോടുള്ള ബന്ധം, ഈ വിഷയം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ അങ്ങ് വിട്ടത്. അപ്പോൾ ഇതിനകത്ത് പ്രായോഗികമായിട്ട് ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം, നമ്മൾക്ക് സ്നാനപ്പെടുത്തുന്നതിന്, പലർക്കും സ്നാനപ്പെടുത്തുന്നതിന് തടസ്സം ആഭരണമാണ്. ഓ, സനീശ്വരൻ ആഭരണ വിഷയം എടുത്തിടാൻ പോവാണ്, ആഭരണ വിഷയം എടുത്തിടാൻ പോവുകയല്ല. നമ്മൾ ആഭരണം വിരോധിക്കുന്നത് കൊണ്ടാണ് ആളുകൾ സ്നാനപ്പെട്ട് വേർപെട്ട് വരുവാൻ തടസ്സം എന്ന് കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി നമ്മുടെ പ്രഗത്ഭരായ പല സുവിശേഷകന്മാരും പലരെയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആഭരണം ഇടുന്ന സഭകളുണ്ട്, പ്രാദേശിക സഭകളിൽ വിശ്വാസികൾക്ക് ആഭരണം അനുവദനീയമാണ്. ഞങ്ങളൊക്കെ ആ വിശ്വാസത്തിൽ വന്ന ആദ്യകാലത്ത്, അന്ന് അവിടെ വേർപാട് സഭ ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് ആദ്യകാലത്ത് ലോക്കൽ ചർച്ചിൽ പോയിട്ടുണ്ട്, അവിടെ ആഭരണം ധരിക്കുന്നതും കണ്ടിട്ടുണ്ട്.
പിന്നീട് മുന്നോട്ട് വന്നു വന്ന് വിഷയങ്ങൾ പഠിച്ചു വന്നു വന്ന് കാലങ്ങൾ കഴിഞ്ഞു. ആഭരണം വധിച്ചു വന്ന വേർപെട്ട സഭയിലെ ഉപദേഷ്ടാക്കന്മാർ ഉന്നയിച്ച വന്ന ഒരു ചോദ്യം, ആഭരണം ഒരു ഉപദേശ വിഷയമാണോ? ഉപദേശ വിഷയമല്ല, ഒറ്റ വാക്കിൽ ഉത്തരം വന്ന് പുസ്തകങ്ങളും പ്രിന്റ് ചെയ്ത് വന്നു. ആഭരണത്തെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ പോയല്ല. ഇനി പ്രാക്ടിക്കൽ ആയിട്ട് വിഷയം ചിന്തിക്കാം. ആഭരണം അനുവദിക്കുന്ന ലോക്കൽ ചർച്ചിൽ ആളുകൾ ഇടിച്ചു കയറാറുണ്ടോ? ആഭരണം അനുവദിക്കുന്ന വേർപാട് സഭകളിൽ വിശ്വാസികൾ ഇടിച്ചു കയറാറുണ്ടോ? ഇല്ല. നമ്മുടെ ഇടയ്ക്ക് ചില ശ്രേഷ്ഠദാസന്മാർ പറയുന്ന ഒരു വലിയ ബുദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ അഹരോന്റെ ആത്മാവുള്ളവർക്കാണ് എപ്പോഴും സമൂഹത്തിൽ അംഗീകാരം. എന്താണ് അഹരോന്റെ ആത്മാവിന്റെ പ്രത്യേകത? പുറപ്പാട് പുസ്തകം 32:25 അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രത്യേക പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വിഷയം അത് ഇതാണ്. ചങ്കടൽ കടന്ന് അവരിപ്പറെ വന്നതിന് ശേഷം മോശ പർവ്വത്തിലേക്ക് കയറി പോയി കഴിഞ്ഞ് വരുവാനായിട്ട് താമസിച്ചപ്പോൾ അവിടെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതാണ് സന്ദർഭം. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞ് മോശ തിരികെ ഇറങ്ങി വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന രണ്ട് പ്രയോഗം, അഹരോൻ അവരെ അഴിച്ചു വിട്ടു, ജനം കെട്ടഴിഞ്ഞവരായി നടന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇവിടെ അനേക സഭകൾ ഇല്ലഞ്ഞിട്ടല്ല വേർപാട് സഭകൾ ഉണ്ടായത്. വേർപാട് സഭ ഉണ്ടായപ്പോൾ ആദ്യം തന്നെ ആഭരണ വചനം അവരെ അനുവദിച്ചു. ഇനി വചനത്തിൽ ഒരു ഉപദേശമല്ലേ, ആഭരണ വിഷയത്തിലല്ല, സഭ എന്നുള്ള വിഷയത്തിൽ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ പറയുന്ന വിഷയം ആഭരണത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പാസ്റ്ററൽ എപ്പിസൽസിലാണ്, തിമത്യസിനുള്ള ലേഖനത്തിലാണ്. എങ്ങനെയാണ് ഒരു വിശ്വാസി തന്നെ തന്നെ അലങ്കരിക്കേണ്ടത്? അത് നമ്മുടെ ഉപദേഷ്ടക്കന്മാർ അത് വ്യാഖ്യാനിച്ചു. അതൊരു ഉപദേശ വിഷയമല്ല, അതിന്റെ വിശദീകരണത്തിലേക്ക് അല്ല ഞാൻ പോകുന്നത്. ഇനി പ്രാക്ടിക്കലായിട്ട് ഒരു വിഷയം പറയാം. ഒരു സഭയിൽ ഒരു പുതിയ വിശ്വാസി ഫാമിലി കുടുംബമായിട്ട് വന്നു. അവിടെ സഹോദരി ഒരുവിധം റിച്ച് ഫാമിലിയാണ്. ആ സഹോദരിക്ക് ആഭരണം ഊരാതെ സ്നാനപ്പെടണം. വേർപാട് സഭയാണ്, ബാക്കി എല്ലാവരും ആഭരണം ഇടാതെ വന്ന് അവരിയ്ക്കുകയാണ്. കൂട്ടായ്മ പങ്കെടുക്കുന്നു. അപ്പൊ അവിടെ ഒരു വിഷയമായി കഴിഞ്ഞപ്പോൾ ഒരു ശ്രേഷ്ഠദാസൻ നല്ല ഒരു ബുദ്ധി പറഞ്ഞു. ശ്രേഷ്ഠദാസന്മാരായിട്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നല്ല, ചിലരെന്നെ ശ്രേഷ്ഠദാസനെ വിളിക്കുന്ന. ശ്രേഷ്ഠതയൊക്കെ കർത്താവിനുള്ള, എന്നെ ഞാൻ എനിക്കൊരു ശ്രേഷ്ഠതയില്ല, കർത്താവ് കഴിഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതയുള്ളൂ. ഈ ശ്രേഷ്ഠദാസൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ ശ്രേഷ്ഠദാസനെ സ്നാനത്തിന് വിളിക്കണം. ഓക്കെ, എന്താണ് സൊല്യൂഷൻ? ഇവർക്ക് സ്നാനപ്പെടുകയും വേണം, ആഭരണം ഊരാനും പറ്റത്തില്ല. അവസാനം ഒരു സൊല്യൂഷൻ, സ്നാനപ്പെടുന്ന സമയത്ത് ആഭരണം ഊരി വെക്കുക, സ്നാനപ്പെട്ടിട്ട് എന്നിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആഭരണിട്ടുള്ള പോരാട്ടുണ്ട്. ഇതാണ് അഹറോന്റെ ആറ്റിറ്റ്യൂഡ്. സ്നാനപ്പെടാൻ തടസ്സമില്ല, ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ ഊരി വെച്ചിട്ട് സ്നാനപ്പെട്ടു, അത് നിങ്ങൾ നിട്ടു, അതെന്ത് ഉപദേശമാണ്? എത്ര ഉപദേഷ്ടാക്കന്മാരാണ് ഇന്ന് വേർപാട് സമൂഹത്തെ ശിഥിലീകരണത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയത്? ഇതൊരു ഉപദേശ വിഷയമാണോ? അവയോട് സാത്താൻ ചോദിച്ചോ, ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ട്, തുടരുതെന്ന് പോലും പറഞ്ഞേക്കുന്നേ. ആഭരണ വിഷയത്തിൽ അത് തന്നെയാണ്, ആഭരണ ഒരു ഉപദേശമാണോ? വേർപാട് സഭ കഴിഞ്ഞ 125 വർഷമായിട്ട് ഇവിടെ വളർന്നു വന്നത് ഈ ആഭരണമില്ലാതെ. ആഭരണ സ്നാനത്തിൽ തടസ്സമായതിന്റെ ഒരു സഹോദരിമാർക്കും, കാരണം എന്താ? അവർ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വചനത്തിന് വേണ്ടി, കർത്താവിലുള്ള വിശ്വാസത്തിന് വേണ്ടി തങ്ങളെ തന്നെ ത്യജിക്കുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്ന ആത്മീക സമർപ്പണമുള്ള ദൈവമക്കളായിരുന്നു വേർപാട് സഭയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതൊരു വിഷയമല്ല, നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മളിന്ന് നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാര് നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ആഭരണം ഇടുന്നില്ല? നമ്മൾക്കതൊരു ബോധ്യമുണ്ട്, അതൊരു അവശ്യ വസ്തുവല്ല. ഉപദേശ വിഷയമാണല്ലോ അവിടെ നിൽക്കുന്നത്, രണ്ടാമത്തെ വിഷയം. അപ്പോൾ ഒരു വേർപാട് സഭയോട് ഒരു വിശ്വാസി ചേർന്ന് വരണമെങ്കിൽ ആഭരണ വർജനം ആവശ്യമാണ്. എല്ലാ സമുദായത്തിനും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. വേർപാട് സമൂഹം വന്നതും അതിനായ ചില പ്രത്യേകതകൾ അതിനുണ്ട്. അപ്പോൾ എന്തു പറഞ്ഞു? ആഭരണം ഇടുന്നതിലും വലിയ തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ശരിക്കൊന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ ആഭരണത്തോട് ഭ്രമമുള്ളവരാണ് മറ്റുള്ള തെറ്റുകളിലും വ്യാപരിക്കുന്നത്, ഇടപെടുന്നത്. അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരാണ് അതിനെ അനുമോദിക്കുന്നത്. ജീവിതത്തിൽ യോഗ്യമല്ലാത്ത കാര്യങ്ങളെ അനുമോദിക്കുന്ന ശുശ്രൂഷന്മാരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും വ്യതിചലനങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ കഥയിലെ നായകൻ അങ്ങനെ തന്നെ ചെയ്തു. ആ സഭ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഒരു വേർപാട് സഭ ചില പ്രമാണങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന വ്യക്തികൾ, അതൊരു ആത്മീയ സമർപ്പണത്തിന്റെ പ്രദർശനമാണ്. ആ പ്രദർശനത്തോട് ചേർന്ന് വരുന്ന വ്യക്തികൾ ഒന്നിച്ചാൽ അവരുടെ ആത്മാവിന്റെ ഐക്യത ഉണ്ടാകുള്ളൂ. ഇതിവിടെ കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലേക്ക് എടുക്കുകയും ചെയ്യണോ ചിന്ത വന്ന് അതിനെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് ശുശ്രൂഷകന്മാർ വരുമ്പോൾ അഹറോന്റെ കാലത്ത് സംഭവിച്ചുവല്ല, അഹറോൻ അവരെ അഴിച്ചുവിട്ടു. അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരെയാണ് വിശ്വാസികൾക്ക് താല്പര്യം. കർശനമായിട്ട് ഇന്ന് വേർപാട് എന്നുള്ള വാക്ക് വേർപാട് സഭകളിൽ പോലും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ശുശ്രൂഷ കിട്ടുന്നുള്ളൂ, പിന്നെ മേല ശുശ്രൂഷയ്ക്ക് വിളിക്കത്തില്ല.
കാരണം എന്താ, നമുക്ക് വേർപാടുകളുടെ അത്ര ഒരു വിരക്തി. അതിന് കാരണം എന്താ, ലോകം സഭയ്ക്കുള്ളിലേക്ക് ഈ അഹരോന്മാരിലൂടെ വന്ന് സ്ലോലി സ്ലോലി വന്ന് ആഴത്തിൽ വരുന്നി നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും വഴിതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അവിടെ പറയുകയാണ്, ജനത്തെ അഹരോൻ അഴിച്ചുവിട്ടു. ജനം ഒന്ന് അഴിച്ചുവിട്ടാൽ പിന്നെ എന്തായി, ജനം കെട്ടഴിഞ്ഞാൽ പിന്നെ ഒരു കെട്ടുമില്ല. അവർ നൃത്തം ചെയ്തു, ഡാൻസ് അടിച്ചു, വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു, പൂരാകൃതി മേടം മിസ്ത്രീമിലെ ഏറ്റവും മ്ലേച്ഛമായ ജാതീയ ആരാധന പോലെ ദൈവജനം അവിടെ കിടന്ന് തുള്ളിമറിഞ്ഞപ്പോൾ മോശ അവിടെ ശക്തമായിട്ട് ആ ന്യായ പ്രമാണത്തെ ഇടിച്ചു പൊടിച്ച് അവർ തകർത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, ആ വിഗ്രഹത്തെ അരച്ച് വെള്ളത്തിലിട്ട് അവരെ പുതുപ്പിച്ച്. അതാണ് ദൈവദാസന്റെ ശക്തി. ഇന്നും ദൈവസഭയിൽ ആവശ്യമുള്ളത് ഇത്തരം കർശന ബുദ്ധിയുള്ള ദൈവദാസന്മാരെ. ഒന്നേ ഉണ്ടാകത്തുള്ളൂ, മോശം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അഹരോന്മാർ ഇഷ്ടം പോലെ ഉണ്ടാകാം, പക്ഷെ അവർ ഒറ്റ മോശമുണ്ടെന്ന് മോശം പറഞ്ഞ് ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ലേവിയ ഗോത്രം മോശം ഒഴിച്ചു എന്ന് വേർപെട്ട സമൂഹവും എന്ത് ചെയ്യും, വലിയൊരു സമുദായമായി മാറി. പക്ഷെ ഇന്ന് അഹരോനോട് പ്രതിപത്തിയുള്ള വലിയൊരു കൂട്ടമുള്ള ഒരു ആളാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നമ്മൾ ചെയ്യുന്ന, ഞാൻ മോശയുടെ പക്ഷത്താണോ, ഞാൻ അഹരോന്റെ പക്ഷത്താണോ? എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ദൈവവചനത്തിൽ, എൻ്റെ ബോധ്യത്തിൽ, എൻ്റെ വിശ്വാസ ബോധ്യത്തിൽ ഞാൻ ഒരിക്കലും മായൻ ചേർക്കുവാനായിട്ട്, ഞാൻ വേണ്ട എന്ന് വെച്ച ഒരു വിഷയം എൻ്റെ മക്കൾ സ്വീകരിപ്പാനായിട്ടുള്ള മൗനാനുവാദം പോലും നമ്മൾ കൊടുക്കരുത്. അവർക്ക് ഇഷ്ടപ്പെടത്തില്ലേ, പക്ഷെ അവരെ സ്നേഹത്തിൽ പറഞ്ഞ് വിഷയങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയാകണം. അപ്പോൾ സ്നാനം എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം, അതൊരു വേർപാടിന്റെ പ്രഖ്യാപനമാണ്. എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ വിട്ട് ഒരു പുതിയ മനുഷ്യനായി ചേർന്ന് വന്നിരിക്കുക. ഈ സ്നാനപ്പെടുന്ന വിഷയങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയം. സ്നാനപ്പെട്ടവർ കൊടുക്കണം, എൻ്റെ ജീവിതത്തിൽ ശരിയായ നിലയിൽ ഒരു ജീവന്റെ പുതുക്കം ഉണ്ടായിട്ടുണ്ടോ, അതോ ഞാൻ അഹരോന്റെ കാലത്തെ പോലെ കെട്ടഴിഞ്ഞവനായിട്ട് നടക്കുകയാണോ? സകലവിധ പാപങ്ങൾക്കും മൗനസമ്മതം കൊടുക്കുന്നവര്, പാപപ്രവൃത്തികൾക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ശുശ്രൂഷകന്മാരോട് പ്രതിപത്തിയുള്ളവരായിട്ടാണോ നാം നിൽക്കുന്നത്, അതോ ദൈവവചനത്തെ യഥാവിധി അനുസരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സമർപ്പണമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണമുണ്ടെങ്കിൽ, മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയിലുണ്ടായ ആത്മീയ സമർപ്പണം വലിയൊരു നവീകരണ പ്രസ്ഥാനത്തിന് മുഖാന്തരമായെങ്കിൽ, ഒരു സ്ഥലം സഭയിൽ ഞാൻ ഒരു വ്യക്തി മാത്രം കർത്താവിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായി, സത്യത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശേഷിപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കും തനിക്ക് വേണ്ടി. അതെല്ലാ കാലത്തുള്ള വിഷയം, സഭാ കാലയളവിലും പഴയനിയമ കാലങ്ങളിലുള്ള വിഷയം. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവം, സ്നാനപ്പെട്ടു അപ്പം തിന്നു കൂട്ടായ്മ ആചരിച്ചു പോകുന്നു അല്ല വിശ്വാസ ജീവിതം. സ്നാനം എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനമാണ് ഞാൻ എൻ്റെ സഭയിലെ വിശ്വാസികളോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ നാട്ടുകാരോട്, ലോകത്തോട്. ഞാൻ ഇന്നലെ വരെ ഞാൻ എൻ്റെതായിരുന്നു, ഞാൻ പാപത്തിൻ്റെതായിരുന്നു, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ജീവന്റെ പുതുക്കം, ഒരു പുതിയ മനുഷ്യനാണ് ഞാൻ എന്നുള്ള പ്രഖ്യാപനമാണ്. ആ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് നമുക്ക് കഴിയും. എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി കാലം കിടക്കുന്ന മുമ്പൊന്ന് പരിശോധിക്കണം, കർത്താവേ ഈ പുതുക്കത്തിന്റെ അനുഭവത്തിൽ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ? പഴയ പാപ സ്വഭാവം വാക്കായിട്ടോ മദ്യപാനമായിട്ടോ പുകവലിയായിട്ടോ പാപപ്രവൃത്തികളായിട്ടോ എൻ്റെ ജീവിതത്തിൽ വീണ്ടും തിരികെ വന്നിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് പരിശോധിച്ചിട്ട്, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കർത്താവ് കണക്ക് ചോദിക്കുന്ന നാളിൽ അത് വലിയൊരു വിഷയമായിരിക്കും. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ള വിഷയം, നമ്മൾക്ക് ദൈവവചനത്തെ അതിൻ്റെ ഗൗരവത്തിൽ കാണാം, നാം ചെയ്യുന്ന ശുശ്രൂഷകളെ അതിൻ്റെ ഗൗരവത്തിൽ കാണാം, ദൈവവചനത്തെ അതിൻ്റെ ഗൗരവത്തിൽ പഠിക്കാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാം.